അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അൽഫാം ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് പച്ചമുളക്, സവോള ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുക. ഇതൊന്നും കൂടി അരച്ചെടുത്തിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി അരച്ചെടുക്കുക. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. മസ്റ്റാർഡ് സോസ് ഒഴിച്ചു കൊടുക്കണ്ടേ. പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളകും കറുവാപ്പട്ടയും കൂടി പൊടിച്ചെടുത്തും ചേർത്ത് കൊടുക്കണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണ്ട്, ഓയിൽ ആവശ്യത്തിന്, സോയാ സോസ്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി കുറച്ച് ലെമൺ സാൾട്ട്, ചില്ലി സോസും ചേർത്ത് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക. ഇനി മസ്റ്റാർഡ് സോസും കൂടി ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗ്രില്ലിൽ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി കനൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ട് സൈഡും വരുന്നത് വരെ വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൂപ്പർ.